ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് സെലിബ്രേഷൻ ആയാലും അതൊന്ന് കൊഴുക്കണമെങ്കിൽ ഒരു അടിപൊളി കേക്ക് തന്നെ വേണം. കേക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയാൽ പിന്നെ അതിൽ പരമൊരു ഹാപ്പിനെസ് വേറെ ഇല്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ള നല്ല കമൻസ് എനിക്ക് കിട്ടുന്ന ഒരു യമ്മി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലെമൺ കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് പറയാൻ പോകുന്നത്. ആദ്യം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി താമസിക്കേണ്ട, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കാം. ആദ്യം കേക്ക് ടിൻ നമുക്ക് ബട്ടർ പേപ്പറും അതുപോലെ കുറച്ച് ബട്ടറൊക്കെ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്ത് അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. 3 സ്റ്റെപ്പ് അരിച്ച് മാറ്റി വെച്ചതാണ്. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് 3 നാരങ്ങയുടെ തൊലി വേണം. അത് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ കയ്പ്പിറങ്ങാതെ ഇതുപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, കയ്പ്പിറങ്ങിയാൽ അതിന് കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ആ തൊലി അങ്ങ് മാറ്റി വെച്ചു. ഇനി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഇത് നമുക്ക് മിക്സിയുടെ ജാറിലും ചെയ്യാം കേട്ടോ. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിലാണ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ ബീറ്ററിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാനാണ് വാനില എസൻസ്. അതുപോലെ ഏകദേശം 1/2 കപ്പ് ഞാൻ മെൽറ്റഡ് ബട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് കേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇവിടെ അരിച്ചെടുത്ത് വെച്ച് ആ മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ കൂടെ മെല്ലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ലെമണിൻ്റെ സെസ്റ്റ് കൂടെ ഇതിലിട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇനി ലെമൺ ജ്യൂസും കൂടെ നമുക്ക് വേണം. ലെമൺ കേക്ക് ആകുമ്പോൾ എന്തായാലും ലെമൺ ജ്യൂസും വേണം അല്ലേ. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക മണവും ടേസ്റ്റും കൊടുക്കുന്ന ഫാക്ടറാണ്. അപ്പോൾ ഇതെന്തായാലും വിട്ടു പോകാതെ ചെയ്യുക. ഇനി ഞാനൊരു 1/4 കപ്പ് പാൽ കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻ തികച്ചും ഓപ്ഷണലായിട്ടൊരു സംഭവം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ കൂടെ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ആയാലും നമ്മുടെ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 1/2 അവറിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചെയ്യും പോലെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് റിങ് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യാനും മറന്നു പോയത്, എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ ഒരു പാത്രത്തിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എളുപ്പം ചെയ്യുന്ന ഒരു കേക്കാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് 1-25 മിനിറ്റ് കഴിയുമ്പോഴേ ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അതുവരേക്ക് ഓപ്പൺ ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോപ്പിംഗ് ചെയ്യാനായിട്ട് ഒരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. 1/2 ടിൻ മിൽക്ക് മെയ്ഡും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ബീറ്ററിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അല്ലാതെ വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടെ ചേർത്തും ഇതുപോലെ ചെയ്യാം കേട്ടോ. വെറും പഞ്ചസാര പൊടിച്ചതായാലും കുഴപ്പമില്ല. അത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിംഗ് ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗിയും ടേസ്റ്റും കൂടും. ആ ലെമൺ കേക്കിൻ്റെ നല്ല പെർഫെക്ഷൻ വരണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ഇതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് കൂടെ ആഡ് ചെയ്യാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വെറുതെ നമുക്ക് ലെമൺ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടും. ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ഈസ്റ്ററൊക്കെ വരെയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് 1-5 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് കാണാൻ എൻ്റെ ലെമൺ കേക്ക്? കണ്ടിട്ട് കൊതിയാവുന്നില്ലേ? വായിലിട്ടാൽ മെൽറ്റാകുന്ന ഒരു ക്രീമി ടെക്സ്ചറുള്ള കേക്കാണിത്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കേക്കാണ്. ഈസ്റ്ററിന് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഇനി ഈസ്റ്റർ സ്പെഷ്യൽ 1-2 പുതിയ വീഡിയോസ് വരുന്നുണ്ട്. നല്ല അടിപൊളി വീഡിയോസാണ് എല്ലാവരും കാണുക. അപ്പോൾ ഈ കേക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറന്നു പോകരുത്.
തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പുതിയ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ടിൽ ദെൻ, ഗുഡ് ബൈ.